നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഓരോരോ പുതിയ സമ്പ്രദായങ്ങളെ ചോദ്യ പേപ്പറിൽ തന്നെ ഉത്തരം കൊടുത്ത് ഷൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കണ്ടു മടുത്ത പഴഞ്ചൻ രീതികൾക്ക് ജസ്റ്റ് ചേഞ്ച്. ഇപ്പൊ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയില്ലേ ഏത്? ആ അതിനാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. പക്ഷേ ആ മൂല്യം മനസ്സിലാക്കാതെ നിങ്ങൾ അത് വാർത്തയാക്കി, വീണ്ടും യൂണിവേഴ്സിറ്റിയുടെ കഴിവുകേട് എന്ന ലേബലിൽ കെട്ടിവെച്ചു. വിഷമമുണ്ട്, ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്നാൽ അതൊരു പ്രാങ്ക് ആയിരുന്നു ഗൈസ്. ഇതൊക്കെ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആണോടെ? എന്താ യൂണിവേഴ്സിറ്റിക്കും പ്രാങ്ക് ആക്കി കൂടെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം 3rd semester പരീക്ഷയ്ക്കാണ് ചോദ്യവും തൊട്ടു താഴെ ഉത്തരവും നൽകി ഗുരുതര ക്രമക്കേട് കാണിച്ചത്. അല്ലാതെ പിന്നെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് പ്ലീസ്. ഒരു കയ്യബദ്ധവും അപ്പൊ പിന്നെ ബാക്കിയൊക്കെയോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഹാ എന്നാ കേട്ടോ, ഉത്തരക്കടലാസ് പശു തിന്നുക എന്നൊക്കെ കേൾക്കുമ്പോൾ തമാശയ്ക്ക് പറയുകയാണെന്ന് തോന്നിപ്പോവും. പക്ഷെയല്ല, പണ്ട് കേരളത്തിലെ ഒരു പ്രശസ്ത സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് പശു തിന്നു. കാരണം എന്താ? ഒരുപാട് പോത്തുകളും പശുക്കളൊക്കെ മേഞ്ഞു നടക്കുന്ന ക്യാമ്പസ് ആയിരുന്നു അത് തന്നെ. ഓ ഇക്കോ ഫ്രണ്ട്ലി. ആ കന്നുകാലികളല്ലേ എത്തിന്നോട്ടെ തിന്നു. അതേപോലെ തന്നെ വേറൊരു ദിവസം ചോദ്യ പേപ്പറിൽ അതിപുരാതനമായ ഒരു സിലബസിൽ നിന്നാണ് ചോദ്യം വന്നത്. കാരണം എന്താ? പരീക്ഷാ കൺട്രോളറെ സിലബസ് മാറിയവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷോ പാവം. ഇതൊക്കെ പണ്ട് കേട്ടാൽ ഞെട്ടുമെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു വാർത്തയേ അല്ല. ഇതൊക്കെ എന്ത്, നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ഏത് പരീക്ഷയുടെ തലേ ദിവസം കാരണം പോലും പറയാതെ അത് മാറ്റിവെക്കുക, അടുപ്പിച്ച് സെമസ്റ്റർ എക്സാം നടത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഓരോരോ വൃത്തികെട്ട ഹോബികളാണ് ഈ നാട്ടിലെ പല യൂണിവേഴ്സിറ്റികൾക്കും. കൊള്ളാം. വേറൊന്നുണ്ട്, ഉത്തരക്കടലാസ് കാണാനില്ല സ്ഥിരം. അതിപ്പോ സാധനങ്ങളൊക്കെ വച്ചോടത്തന്നെ ഇരിക്കണമെന്നുണ്ടോ? കാണാതൊക്കെ പോവൂലേ. ഇനി ഇതൊക്കെ പോയാലും പിന്നെ എഴുതിക്കാലോ, സിമ്പിൾ അല്ലേ? ഇതൊന്നുമല്ല, ഞങ്ങൾ നടത്തുന്ന എക്സാമിൽ സ്വയം വീഴ്ച വരുത്തി അതിരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് പുതിയ ഹോബി. വേറൊന്നുണ്ടായിരുന്നു, കഴിഞ്ഞ എക്സാമിന്റെ അതേ ചോദ്യ പേപ്പർ ഇപ്രാവശ്യം ചോദിച്ചതുകൊണ്ട് ആ പരീക്ഷ ഒന്ന് ക്യാൻസൽ ചെയ്തായിരുന്നു എന്ന് കണ്ണൂർ സർവകലാശാല എന്നോ പറഞ്ഞായിരുന്നു. ഓ പിന്നെയുണ്ട്, മലയാളം പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ വ്യാപകമായ വ്യാകരണ പിശകുകൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷെ ഇതിനൊക്കെ മുദ്ര വ്യത്യാസമുണ്ട്, മുദ്ര അത് ശ്രദ്ധിക്കണം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ ഫസ്റ്റ്, ഇപ്പോ കാണിച്ചത് മുദ്ര രണ്ടുപേരും. ഇക്കാര്യങ്ങളിലൊക്കെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒറ്റക്കെട്ട. ഇവിടെ കഴിഞ്ഞാൽ അവിടെ, അവിടെ കഴിഞ്ഞാൽ അപ്പുറത്ത്, പിന്നെ ഇപ്പുറത്ത്. ഒന്ന് ആലോചിക്കുക, ഒരു നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വലിയ അപാകതകൾ ഇടയ്ക്കിടയ്ക്ക് സംസാര വിഷയമാകുന്നത്. അതും വിവരവും വിദ്യാഭ്യാസവും ഏറെപ്പോയവരുടെ പക്കൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു വശപിശകില്ലേ? അത് പിന്നെ ഞങ്ങൾക്ക് പിള്ളേരെ ബുദ്ധിമുട്ടിക്കാനല്ലേ അറിയുള്ളൂ, നേരാവണ്ണം പണിയെടുക്കാൻ അറിയില്ലല്ലോ. അതിൻ്റെ ഒരു കുഴപ്പമായിട്ട് കൂട്ടിയാൽ മതി. വിദ്യാർത്ഥികളുടെ ജീവിതം വച്ച് രണ്ട് കയ്യിലിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞത്. ഇവരെയൊക്കെയും ഇതെല്ലാം അനുഭവിച്ച് പഠിച്ച് പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾക്ക് എൻ്റെ നമോ വാഗം. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.